രാജ്യസ്നേഹ പ്രതീകം ചർക്ക തിരിച്ച തൊഴിലാളി സമൂഹം നേടിയതാ കഷ്ടപ്പാടുകളുടെ കൊടുമുടി. നൂലുപൊട്ടി ഖാദി കേന്ദ്രങ്ങൾ ജീവിതതാളം തെറ്റുകയാണ് നിർധന കുടുംബങ്ങളുടെ. രാജ്യസ്നേഹത്തിന്റെ മഹനീയ പ്രതീകമാണ് ഖാദി. ചർക്ക തിരിച്ചുണ്ടാക്കുന്ന നൂലുകൊണ്ടുള്ള വസ്ത്രമണിഞ്ഞ് രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയിരുന്ന ഭൂതകാലം ആധുനികതയുടെ കയ്യൊപ്പിൽ ഇന്ന് ഓർമ്മ മാത്രം. ചർക്കകൾ മോട്ടോർ ഊർജത്തിലേക്കും ഖാദി വസ്ത്രങ്ങൾ മെഷീൻ നിർമ്മാണത്തിലേക്കും മാറിയതോടെ പരമ്പരാഗത ഖാദി തൊഴിലാളികൾ മുഴു പട്ടിണിയിലേക്ക് വഴിമാറുന്ന സ്ഥിതിയാണ്. അവഗണന മാത്രമാണ് പരമ്പരാഗത തൊഴിലാളികൾക്ക് കൂട്ട്. ഖാദി വസ്ത്രങ്ങൾ വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചതോടെ പോയ കാലത്ത് ഗ്രാമങ്ങളുടെ ഐശ്വര്യ ശബ്ദമായിരുന്ന ചർക്കകളുടെ ശബ്ദം പൂർണ്ണമായും നിലച്ചമട്ടാണ്. ഭൂരിഭാഗം ഖാദി കേന്ദ്രങ്ങളിലും ഇന്ന് തൊഴിലാളികൾ എത്തുന്നില്ല. ഒരു മാസം ജോലി ചെയ്താൽ പരമാവധി 3000 രൂപയാണ് പലരുടെയും ആകെയുള്ള വരുമാനം. നിത്യ ചെലവിന് പോലും വഴിയില്ലാതെ കഷ്ടത്തിലാണ് ഇവരുടെ കുടുംബങ്ങൾ. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചെങ്കിലും തൊഴിലാളികളുടെ വേതനം ഇപ്പോഴും പറയുന്നു തന്നെ. 11 മീറ്റർ തുണി നെയ്താലാണ് 500 രൂപ വേതനം ലഭിക്കുക. നൂൽ ചുറ്റാൻ ഒരു കഴിക്ക് 1.80 രൂപയും ലഭിക്കും. അസംസ്കൃത വസ്തുക്കളുടെ ഗുണമേന്മ ഇല്ലായ്മയും ചർക്കകളുടെ ശോചിയാവസ്ഥയും കാരണം 2 മുതൽ 3 മീറ്റർ വരെയാണ് ഒരാൾ ദിവസം നെയ്തെടുക്കുക. ഇൻസെന്റീവും മിനിമം കൂലിയും ഉൽപാദനത്തിന് ആനുപാതികമായി നൽകണമെന്ന ആവശ്യവും ഭദ്രകർണങ്ങളിലാണ് പതിക്കുന്നത്. ഇൻസെന്റീവ് ലഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞെന്ന് തൊഴിലാളികൾ പറയുന്നു. ഓരോ തൊഴിലാളിക്കും ശരാശരി 50,000 രൂപ വരെ ഈ ഇനത്തിൽ ലഭിക്കേണ്ടതാണ്. മിനിമം കൂലിയും 15 മാസങ്ങളായി ലഭിച്ചിട്ടില്ല. ഖാദി കേന്ദ്രത്തിൽ 8 മണിക്കൂർ നെയ്ത്തു ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പിറ്റേ ദിവസത്തേക്കുള്ള നൂൽ നൂൽക്കാൻ വീട്ടിൽ 6 മണിക്കൂറോളം ജോലി ചെയ്യേണ്ടതുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ പഞ്ഞിയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. ഒരു ദിവസം 18 കുഴിനൂൽ നൂൽക്കണം. പഞ്ഞി മോശമായതിനാൽ പകുതി പോലും നൂൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കൈക്കൊണ്ട് തന്നെ യന്ത്രം പ്രവർത്തിപ്പിക്കണം. കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള തൊഴിലാളിക്ക് 1 മാസം ലഭിക്കുന്നത് പരമാവധി 2,400 രൂപ മാത്രമാണ്. എന്നാൽ അത് ലഭിക്കുന്നതും 6 മാസത്തിലൊരിക്കൽ, 1 മാസവേതനം മാത്രമാണ്. ക്ഷാമവത്ത ലഭിച്ചിട്ടും വർഷങ്ങളായെന്ന് തൊഴിലാളികൾ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും ജീവിക്കാൻ ആവശ്യമായ വേതനം ലഭിക്കാത്തതും മൂലം പുതിയ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരാത്ത സ്ഥിതിയുണ്ട്. പലരും തൊഴിലുപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ തേടി പോകുന്നതായും പരമ്പരാഗത തൊഴിലാളികൾ പറയുന്നു. സർക്കാരിന്റെ ഖാദിക്ഷേമ പ്രവർത്തനങ്ങൾ പ്രചരണത്തിലൊതുങ്ങുന്നതായും ആരോപണമുണ്ട്. അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സർക്കാരിന്റെയും ഖാദി ബോർഡിന്റെയും വാതിലുകൾ പലതവണ മുട്ടിയെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല.
തൃശൂർ ജില്ലയിലെ തൊഴിലാളികൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കളക്ട്രേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയെങ്കിലും പട്ടിണി കിടന്നത് മാത്രമായിരുന്നു മിച്ചം. മിനിമം കൂലിയിനത്തിൽ 21.61 കോടി രൂപ അനുവദിച്ചതായി അധികൃതർ നിരന്തരം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ചില്ലിക്കാശ് പോലും ആർക്കും ലഭിച്ചിട്ടില്ല. സ്ത്രീ ശാക്തീകരണം മുഖ്യ അജണ്ടകളിലൊന്നായി പ്രവർത്തിക്കുന്ന സർക്കാർ ഭൂരിഭാഗം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ തൊഴിൽ മേഖലയെ അവഗണിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. അതിനെ ഞങ്ങള് കഴിഞ്ഞ ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് ഞങ്ങൾക്ക് ഇപ്പം ഈ മിനിമം കൂലി കിട്ടിയേക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് പിന്നെ ഇപ്പം 15 മാസമായി ഞങ്ങൾക്ക് കാശ് തരാതെയിട്ട് ഇന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നല്ലാണ്ട് കാര്യത്തിലേക്കൊന്നും ഞങ്ങൾക്ക് എത്തുന്നില്ല. ഞങ്ങൾ ഇതുകൊണ്ട് പണിയെടുത്ത് ജീവിക്കണ എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയുക, അതിൽ പണിയെടുത്തിട്ട് ജീവിക്കണവരാണ് ഇതിൽ മിക്ക ആൾക്കാരും അറിയുക. അപ്പം പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ബസ്സുകാർ വരുന്നു, ഇവിടെ വരുന്നു, കാലത്ത് വരുന്നു, ഇവിടെ വന്ന് ജോലി ചെയ്യണു പോണു, യാതൊരുവിധ ഇതുമില്ല. ഞങ്ങൾക്ക് കാശ് തൊഴിലാളികൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ മേഖലയിലും അവർ കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്തു. 6 ദിവസം ഞങ്ങൾ കളക്ടറേറ്റിൻ്റെ മുന്നിൽ ഈ വെയിലും കൊണ്ടിട്ട് ഞങ്ങൾ സമരത്തിന് പോയി. അപ്പോൾ ഒക്കെ അവർ പാസ്സാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായില്ലേ, ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ കുടിശ്ശിക തരികയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു ഇങ്ങനെ കാശ് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. ഓരോ പ്രാവശ്യം ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയും പൈസ പാസ്സായിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് എന്ന് പറയും. ആ പാസ്സായെന്ന് പറയണതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ കിട്ടലില്ല. ഞങ്ങൾ മെസ്സേജ് വരുമ്പോൾ ഒക്കെ നോക്കും, ദൈവമേ വല്ലതും പാസ്സായിട്ടുണ്ടോ എന്ന്, എവിടെ അത് വല്ല വേറെ വല്ല മെസ്സേജാകും വന്നിട്ടല്ല. അല്ലാണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും ഞങ്ങൾക്ക് വരാറില്ല. അപ്പോൾ സമരം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിനെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കാശ് പാസ്സായതിൻ്റെ ബോർഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ബോർഡിൽ 20 കോടി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കാശ് വന്നത് ഗവൺമെൻറ് പെൻഷൻക്കാർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് തിരിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സത്യം എന്താണെന്നറിയില്ല, അവരത് എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും പാസ്സായി എന്ന് പറയുന്നുണ്ട്, കയ്യിൽ ഞങ്ങളുടെ കിട്ടിയേ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെതായ ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗവൺമെൻറ് തീരുമാനിച്ച ഈ മിനിമം കൂലി ഞങ്ങൾക്കത് അതാത് മാസം ഞങ്ങൾക്ക് കിട്ടണം. ഇതിപ്പോൾ എത്ര മാസമായിരുന്നു അറിയോ? 15 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു വിഷമം ഒന്ന് ആലോചിച്ചറിയണതല്ലേ. ഞങ്ങൾ ബസ് കയറിയിട്ടാണ് വരുന്നത്, 2 ബസ് കയറിയിട്ടാണ് പനങ്ങാട്ടുകര സെൻറ്ററിലേക്ക് എത്തണത്. ബസ് കൂലി പോലും മാസം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. എന്നാലും ഈ തൊഴിൽ ഇതായി ജീവിച്ച കാരണം ഞങ്ങൾക്ക് ഇത് മറക്കാനും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം വെച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുണ്ടായിട്ടല്ല, പെൻഷൻ കഴിഞ്ഞിപ്പോൾ 67 വയസ്സായി. എന്നാലും ഇതിൽ ജോലി ചെയ്യണത് നമുക്കായ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മളേത് ചെലവിനെടുക്കാമല്ലോ, അത് ആരെയും അന്വേഷിക്കേണ്ടല്ലോ എന്ന് കണക്കാക്കിയിട്ടാണ്. പക്ഷേ ഇവിടെ ഒരേ ദിവസം ചൊല്ലും തോറും അത് പതിക്കുകയാണ് ചെയ്യുന്നത്. പാസ്സാക്കിയ കാശ് നമ്മൾ ഇപ്പോൾ വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അത് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാണ് അത് അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു പെൻഷൻകാർക്ക് കൊടുത്തു എന്ന്. പിന്നിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാണ്? ബസ്സിനു കൂടിയും കാശില്ലാത്ത അവസ്ഥയിലാണ്. 2 ബസ് കയറിയിട്ടാണ് ഇവിടെ എത്തണങ്ങി.